സെൻട്രലിൽ തന്നെ ഒരു വടംവരി മത്സരത്തിൻ്റെ സീൻ കാണിക്കുന്നത്. അതിനകത്ത് കിങ്സ് പെറം എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കാണുന്ന ലൊക്കേഷനാണ്, പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളും പിന്നെ ആ സീൻസ് ഒക്കെ എടുത്ത് വെച്ചാണ്. ഞാൻ തൊട്ടടുത്ത് തന്നെ ആ മതിലെ തുപ്പിയിട്ട് ഒരു സീനുണ്ടല്ലോ, ലാസ്റ്റ് ആ ക്ലൈമാക്സിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്, അറസ്റ്റ് ചെയ്തിട്ട് ഈ എ ടി എം നിന്നാണ് ഒരു പൈസ എടുത്തു. പിന്നെ എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കി ലൊക്കേഷൻസും സീൻസൊക്കെ വന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് നായാട്ട് മൂവിയുടെ ലൊക്കേഷൻസാണ്. അപ്പോൾ ആ മൂവിയിൽ രണ്ട് പാർട്ടായിട്ടാണ് മൂവിയുടെ ലൊക്കേഷൻസ് വരുന്നത്. ഒന്ന് എറണാകുളത്തും പിന്നെ വന്നത് മൂന്നാർ വട്ടയുടെ ഭാഗത്താണ്. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് എറണാകുളത്ത് ഷൂട്ട് ചെയ്ത കുറച്ച് ലൊക്കേഷൻസാണ്. അപ്പോൾ ഈ സിനിമയിൽ പിറവം പോലീസിൻ്റെ പരിധിയിലാണ് കഥ നടക്കുമ്പോൾ കാണിക്കുന്നത്. ആ ഇൻട്രോയിൽ തന്നെ ഒരു വടംവരി മത്സരത്തിൻ്റെ സീൻ കാണിക്കുന്നത്, അതിനകത്ത് കിങ്സ് പിറം എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് പിറവം പോലീസിൻ്റെ പരിധിയിൽ ആ കഥ സിനിമയ്ക്കകത്ത് കാണിക്കുന്നെങ്കിലും അതിനകത്തുള്ള ലൊക്കേഷനും കാര്യങ്ങളൊന്നും കാണിച്ചിരിക്കുന്നത് പിറവത്തല്ല, ഇതിൻ്റെ പോലീസ് സ്റ്റേഷനായിട്ട് കാണിച്ചിരിക്കുന്നത് പുത്തംകുരിശുള്ള ലൊക്കേഷനിലാണ്. പിന്നെ ഈ പുത്തംകുരിശും പിറവും തമ്മിലൊരു 10-15 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ഇത് വന്നത് ഈ രണ്ട് സ്ഥലം നമ്മുടെ നാടിൻ്റെ അടുത്താണ്. ഇത് നമ്മൾ ഈ കാണുന്ന ലൊക്കേഷനാണ് പോലീസ് സ്റ്റേഷൻ്റെ കാര്യങ്ങളും പിന്നെ ആ സീൻസൊക്കെ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇത് നോക്കി നോക്കി തന്നെയാണ് ആ പിറവം പോലീസ് സ്റ്റേഷൻ ബോർഡ് ചെയ്ത് ഇവിടെയാണ് ആ ബോർഡ് വെച്ചാണ്. പിന്നെ അവിടെ ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതേ നമ്മൾ ഈ കാണുന്ന ലൊക്കേഷനിലാണ് ആ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചാണ്. പിന്നെ അത് തൊട്ടടുത്ത് തന്നെ ആ മതിലെ തുപ്പിയിട്ട് ഒരു സീനുണ്ടല്ലോ, മണിയമെന്ന് പറയും തൂക്കടാന്ന് പറഞ്ഞു ആ ഗ്യാങ്ങായിട്ട്, ആ ഗ്യാങ്ങായിട്ട് സംഘർഷം നടത്തുന്ന സീൻ ചെയ്ത് നമ്മൾ ഈ കാണുന്ന ഇവിടെ എടുത്ത് വെച്ചാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രവീണാണെങ്കിൽ ഒരു ഗ്രില്ലിൻ്റെ പുറത്തോട് നോക്കുക, എന്താ പുറത്ത് നടക്കണമെന്ന് നോക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ തന്നെ നമ്മൾ കാണുന്ന ഗ്രില്ലിലാണ് എടുത്ത് വെച്ചാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓഫീസറിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതിനകത്ത് തന്നെ സുനിതയുടെ ഒരു ഡെസ്ക് പോലെ കാണിക്കുന്നുണ്ട്. അതേ നമ്മൾ ഈ കാണുന്ന ഒരു ഫ്രെയിമിലാണ് എടുത്ത് വെച്ചേക്കണം. പിന്നെ അതിനകത്ത് ലോക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് സെറ്റ് ഇട്ടാണ് കേട്ടോ. പിന്നെ ഈ ലൊക്കേഷൻ കാര്യങ്ങൾ ലൊക്കേഷൻ എക്സാക്റ്റ് വരുന്നത് പുത്തംകുരിശ് ഗസ്റ്റ് ഹൗസ് ആണ്. അപ്പോൾ ആ ഫിലിമിൽ വേറൊരു സീനുണ്ട്, അതായത് അവരുടെ സീനിയർ ഓഫീസിൻ്റെ മോൻ്റെ കല്യാണം കൂടിയിട്ട് വന്നൊരു സീനുണ്ട്. അവർ നാല് പേരും കൂടെ ജീപ്പിന് വന്നൊരു സീനുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളീ കാണുന്ന ബാക്കിൽ നിന്ന് ഒരാൾ വന്നത് ജീപ്പിന് വന്നത്. അപ്പോൾ വരാൻ നേരത്ത് അതിനകത്ത് മണിയും പറയും, ജീപ്പ് ഓടിച്ച ക്യാരക്ടറോട് മണിയും പറയും, രാഹുൽ എന്ന ക്യാരക്ടറോട് മണിയും പറയും, അവന് എബ്രോഡ് പോകുമല്ലോ. അപ്പോഴത്തേക്ക് പൈസ ഒന്നും ആയില്ലോ, അപ്പോൾ പൈസ ഇവിടെ എ ടി എം നിർത്തണം പറഞ്ഞ് ഈ നമ്മളീ കാണുന്ന എ ടി എം കൊണ്ടുള്ളത് നിർത്തണത്. ഈ എ ടി എം നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുന്നത്, വണ്ടി നിർത്തിയിട്ട് ആ ക്യാരക്ടറാണെങ്കിൽ പൈസ എടുക്കാനൊക്കെ പോകും. പോയി കഴിയുമ്പോഴത്തേക്കും തൊട്ടടുത്ത് തന്നെ പ്രവീൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു കോള് വരും. ആ കോള് വന്നത് നമ്മുടെ അവിടെ കോള് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെയാണ് ആ സീനിൽ തന്നെ ആ മതിലും പിന്നെ ആ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ആ മതിലും ഉണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു സീനുണ്ട്, ഈ എ ടി എമ്മിനെ പറ്റി പറയുന്ന സീനുണ്ട്. ആ ലാസ്റ്റ് ആ ക്ലൈമാക്സിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്, അറസ്റ്റ് ചെയ്തിട്ട് ഈ എ ടി എമ്മിൽ നിന്നാണ് അവർ പൈസ എടുത്തതും പിന്നെ ആ നമ്മുടെ ഇത് സി സി ടി വി ക്യാമറയും പിന്നെ അതൊക്കെ പറഞ്ഞൊരു സീനുണ്ട്. ഇതൊന്നും ചെയ്യലുണ്ട് അവരുടെ അറിഞ്ഞാൽ മതി സീനുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് കോഴഞ്ഞിന് പെരുമ റൂട്ടിൽ അഗാപ്പെ കമ്മിനോട് ഓപ്പോസിറ്റാണ്. പിന്നെ ഫിലിമിൽ തന്നെ സുനിതയുടെ ഇൻട്രോ പോലെ കാണിക്കുന്നുണ്ട്. അതായത് ജീപ്പിങ്ങിന് വരാൻ നേരത്ത് പോലീസ് ജീപ്പിങ് വരാൻ നേരത്ത് സുനിതയാണെങ്കിൽ കൈ കാണിച്ച് നിർത്തിയിട്ട് കയറുന്ന സീനുണ്ട്. അപ്പോൾ കയറാൻ നേരത്ത് പ്രവീൺ പറയും പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയപ്പോൾ സുനിത പറയും പരാതിയല്ല ഞാൻ അവിടുത്തെ പോലീസുകാരെന്ന് പറയുന്നതാണ്. അങ്ങനെ ജീപ്പ് സീനുണ്ട്. ആ സീൻ തന്നെ നമ്മളീ കാണുന്ന ലൊക്കേഷനിൽ എടുത്ത് വെച്ചാണ്. അപ്പോൾ അതിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് മണി ഇങ്ങനെ ബൈക്ക് ഓടിച്ച് റൈറ്റ് ചെയ്ത് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷൻസ് അറിയാൻ പറ്റിയത് വണ്ടർലൊരു ബോർഡുണ്ട്, ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ലൊക്കേഷൻ ക്യാച്ച് ചെയ്ത്. പിന്നെ ലൊക്കേഷൻ വരുന്നത് പുത്തംകുരിശ് ഇരുപ്പിഞ്ചിറ എന്ന സ്ഥലത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന വീടാണ് സുനിതയുടെ വീടായിട്ട് അതിനകത്ത് കാണിക്കുന്നത്. പിന്നെ അതിനകത്ത് തന്നെ ആ വില്ലൻ്റെ ഫ്രണ്ട്സ് വരും, പ്രശ്നം ഒന്ന് ഒതുക്കി തീർക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. എന്നിട്ട് അവർ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ഫ്രണ്ടിലാണെന്നാണ് ആ ലൊക്കേഷൻ ആ സീനൊക്കെ എടുത്ത് വെച്ചേക്കണം. പിന്നെ അതിനകത്ത് തന്നെ രണ്ട് പോലീസുകാർ സുനിത അന്വേഷണം വന്നിട്ടുണ്ട്. അതേയും ഈ കാണുന്ന ഇവിടെയാണ് വന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നത് പിറവത്തിനടുത്ത് ചീരക്കാട്ട് പറയാനാണ്.
അപ്പോൾ ആ ഫിലിമിൽ തന്നെ വേറൊരു സീനുണ്ട്, അതായത് അവരെ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തിട്ട് നല്ലൊരു സീനുണ്ട്, അതായത് ആക്സിഡൻറ്റ് സീന് തൊട്ട് മുമ്പുള്ളൊരു സീൻ. അതെ, നമ്മൾ ഈ കാണുന്നത് ആ അവിടെ നിന്നാണ് വന്ന് ആ ജീപ്പിനാണ് വന്നത്, നാല് പേരും ജീപ്പിന് വന്നിട്ട് ആ റൈഡിലേക്കാണ് അവരങ്ങ് പോണത്. അപ്പോൾ ആ സീനിൽ തന്നെ നോക്കിക്കാണാം, ആ ഫ്രെയിമിൽ തന്നെ ആ നമ്മൾ നിങ്ങളുടെ ഫ്രെയിമിലായ പള്ളിയുണ്ട്, പിന്നെ ആ സീനിൽ തന്നെ ആ പള്ളിയും കാണിക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഈ ശരി ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ പട്ടിയുടെ റൂട്ടാണ്. പിന്നെ ആ ഫിലിമിൽ തന്നെ വേറൊരു സീനുണ്ട്, അതായത് ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞ് അയാളെ ഹോസ്പിറ്റലാക്കുന്ന സീനുണ്ട്. ആ ഹോസ്പിറ്റലായിട്ട് കാണിച്ചിരിക്കുന്നത് കളമശ്ശേരി പോളിടെക്നിക്കൽ ഒരു ബിൽഡിങ്ങിലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് തന്നെ രാവിലെ ആ പോലീസുകാരും തമ്മിൽ പോലീസുകാരും പിന്നെ ആ ഗ്യാങ് തമ്മിലൊരു വഴക്കുണ്ടാവുമല്ലോ, മതിലെ തുപ്പിയെന്നും പറഞ്ഞ് തേക്കെന്നും പറഞ്ഞൊരു വഴക്കുണ്ടാവും അവർ തമ്മിൽ. അപ്പോൾ ഇവരാണെങ്കിൽ അയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരാൻ നേരത്തും ഈ ഗ്യാങ് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അവിടെ വെച്ചൊരു ചെറിയൊരു കണ്ടിനേഷൻ പോലെ ഒരു വഴക്കും അവിടെ വെച്ച് നടക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ രണ്ടും ഷൂട്ട് ചെയ്തേക്കണേ ഈ ഒരു ആ ഹോസ്പിറ്റലായിട്ട് ഷൂട്ട് ചെയ്യണേ കളമശ്ശേരി പോളിടെക്നിക്കാണ്. പിന്നെ ഇതേ നമ്മൾ ഈ കാണുന്ന ലൊക്കേഷനിൽ ഒരു സീനുണ്ട്, അതായത് അവർ ഹോസ്പിറ്റലിൽ അവർ മൂന്നുപേരും കൂടെ നിൽക്കുമ്പോഴത്തേക്കും ആ ഗ്യാങ്ങുമായിട്ടൊരു സംഘർഷം ഉണ്ടാവും. സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ഓടി രക്ഷപ്പെടുമല്ലോ, ഓടി രക്ഷപ്പെടാനത്ത് അവരിങ്ങനെ വരാൻ നേരത്ത് അവരിങ്ങനെ സീനിയർ ഓഫീസറും വിളിക്കും, സാറേ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ ഓഫീസർ പറയും നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ വരുമെന്ന് പറഞ്ഞ് വരുമെന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ വിളിക്കാനത്ത് അവർ ഓട്ടോയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഓട്ടോ ഇങ്ങനെ വരുന്നത് അവിടെ അവിടുന്നാണ് വരുന്നത്. അവിടെ നിന്ന് വരാനത്ത് ഇങ്ങനെ പാസ് ചെയ്യാൻ പോകും, പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന നേരത്ത് ഒരു ബസ് സ്റ്റോപ്പ് പോലെ കാണിക്കും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ലയൻസ് ക്ലബ്ബ് കോളേജ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഈ ഒരു ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് കോരഞ്ചേരിയാണ്. പിന്നെ ആ സിനിമയിൽ ഏറ്റവും ലാസ്റ്റ് ആ ക്ലൈമാക്സിൽ പ്രവീണിനെ സുനിതേനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകലോ, പോലീസുകാരെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന സീനുണ്ട്. ആ സീനിൽ തന്നെ ലാസ്റ്റാണെങ്കിൽ ഒരു ഇലക്ഷൻ്റെ ഒരു സീൻ പോലെ കാണിക്കുന്നുണ്ട്, വോട്ട് ചെയ്യണ സീൻ പോലെ. അപ്പോൾ ദേ കാണുന്ന പുത്തൻകുരിശുള്ള സ്കൂളിലാണ് ആ സീൻ കാണിച്ചു വെച്ചേക്കണത്. പിന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കി ലൊക്കേഷൻസും സീൻസൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നായാട്ടോടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ആ മൂവിയിൽ സീൻസൊക്കെ കാണിച്ചിരിക്കുന്നത് കുറച്ച് നൈറ്റാണ്, അപ്പോൾ നമുക്ക് കുറച്ചാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണ് വിചാരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഈ സാനിധി താൻ ഹരീഷ് സൈനിങ് ഓഫ്. താങ്ക് യു.